ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ICTയിലെ ചാപ്റ്റർ 5 ദ പ്രാക്ടിക്കൽ ലാബ് ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്ന പാഠത്തിലെ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആൻസറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വച്ച് പഠിക്കേണ്ടതാണ്. ഇതൊക്കെ സ്കൂൾ തുറന്നാൽ കമ്പ്യൂട്ടറിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൻ കൂടെ ഞാൻ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടിട്ടുണ്ടാകും. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്രധാനപ്പെട്ടത് മാത്രം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി എന്ത് സംശയമുണ്ടെത്തായ കമൻറ്റ് ബോക്സിലോട് ചോദിക്കുക. അപ്പോൾ ഇതിന് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കുറച്ചൊരു നാല് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കളർ കൂടിയിട്ടാണുള്ളത്, കുറച്ച് ബ്ലാക്ക് കൂടിയിട്ടാണുള്ളത്, കുറച്ചൊരു ഡാർക്ക് കളറിലാണ് വരുന്നത്. അതായിരിക്കും അതിൻ്റെ ആൻസർ. കളർ കുറച്ച് ഡാർക്കായിരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ അതെല്ലാം അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയം കാണുന്നവരെ എല്ലാവർക്കും ബൈ.